ഇവിടെ ഇവരെന്താ ചെയ്യുന്നത് മഞ്ജു? ഇത് നമ്മുടെ ഗ്ലാസ് നിറയ്ക്കാണ്, ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്. ഇതിനകത്ത് മണ്ണിര കമ്പോസ്റ്റും ചകിരി കമ്പോസ്റ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഈ ഒരു ഗ്ലാസ് എടുക്കുന്നു, ഫുൾ അത് ഫില്ല് ചെയ്ത് വെക്കുന്നു. ഇതിനകത്തേക്ക് നമ്മൾ വിട്ടിടുന്നത്, അപ്പൊ അവിടെ നമ്മള് വെച്ചേക്കുന്നുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മള് ഹൈബ്രിഡ് വിത്തുകളാണ് ഇടുക ചെയ്യുന്നത്. ഒരു ഗ്ലാസ്സിന് 20 രൂപ റേറ്റ് വരും, അതൊരു 10 തൈ 12 തൈ കാണും. ഒരു ഗ്ലാസ്സിൽ 12 തൈ കാണും. ഈ തട്ടുകളൊക്കെ ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഒരു വെറൈറ്റി ഒരു പായല ഈ ഇരിക്കുന്നത്, ഇത് ശരി നല്ല ഭംഗിയാണ്. ഇത് വീടിനകത്ത് നമുക്ക് വെക്കാം, വീടിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ചെറിയ കുറച്ച് വെള്ളം കൊടുത്താൽ മതി, കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഇത് ഇപ്പുറത്തുള്ളതും വെറൈറ്റി ഉണ്ടല്ലേ. ഇഞ്ചിയോടെ ആളുകൾക്ക് ഭയങ്കര ക്രേസ് ആണ്. അത് ഇസ്രായേൽ ഇഞ്ചി, ഇസ്രായേൽ ഇഞ്ചി ഉണ്ട്. അതെ അതെ, അതൊരു ചെറിയൊരു പാവ് മതി, ഏകദേശം 250 ഗ്രാം കിട്ടും. നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി വെച്ചാല് ഒരു നമ്മൾ വിളവെടുക്കാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും 250 ഗ്രാമോളം വരും ഒരു ഇഞ്ചി. ശരി, ഒറ്റപ്പാവ. ഇവിടെ വേറെ എന്തോ തൈകൾ കാണുന്നുണ്ടല്ലോ, ഇത് അത് ഫാഷൻ ഫ്രൂട്ട് തൈയാണ്. ഫാഷൻ ഫ്രൂട്ട്, നമ്മള് പല വെറൈറ്റി ഉണ്ടാവോ? പല വെറൈറ്റി ഉണ്ട്. ഇതിനകത്ത് പിന്നെ പർപ്പിൾ ആണ്, പർപ്പിളും യെല്ലോയും ഉണ്ടായിരുന്നു, സദായം ഉണ്ടായിരുന്നു. ഇതിപ്പോ പർപ്പിൾ ആയിരിക്കുന്നത്. നമ്മള് കുടുംബശ്രീ തൈയ് ഓർഡറിന്റെ ബാലൻസ് ഇരിക്കുന്നത്. ഓ ശരി ശരി. അപ്പൊ അത് റെഡ് ലേഡി പപ്പായ തൈ. റെഡ് ലേഡി പപ്പായ ചോരക്കാലി അല്ലേ? ഇപ്പൊ കുരുമുളക് കർഷകർ പല ചോദിക്കാറുണ്ട്, ചോരക്കാലി തൈകൾ എവിടെന്നാ കിട്ടുന്നത്? അപ്പൊ മഞ്ജു സ്വാമിനെ ഒത്തിക്കഴിഞ്ഞാൽ ചോരക്കാലി തൈകൾ കിട്ടും. ഇവിടെ ഇതെന്താ ഈ മുളക്? അത് നമ്മള് ഒരു എന്നാ പറയുക, ഒരു സൈഡ് വ്യത്യസ്തമായിട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. കാന്താരി ഉണ്ട്, പിന്നെ വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, പിന്നെ വേറെ ഒരു മുളകള്, അങ്ങനെ വെച്ച് നമുക്ക് അത്യാവശ്യം പറക്കിയെടുക്കാം. ഇതുപോലെ ഗ്രോ ബാഗോടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും പണിയുണ്ടോന്നും ചെയ്യണ്ടല്ലോ, എടുത്തോണ്ട് പോയി ഫലം പറിച്ചാൽ മാത്രം മതി. അങ്ങനെ അപ്പൊ എന്തായാലും മഞ്ജു സ്വാമിൽ എത്തുമ്പോഴ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വിളകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കും, പച്ചക്കറികൾ ലഭിക്കും, ഇൻഡോർ പ്ലാന്റ്സ് ലഭിക്കും, അതോടൊപ്പം തന്നെ ഫലവൃക്ഷ തൈകൾ ലഭിക്കും, പഴവർഗ്ഗ വിളകൾ ലഭിക്കും. അഞ്ചുമുക്കനും കമുതിക്കും മധ്യമുള്ള ഈ മഞ്ജു ഫാമിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം.